ഹലോ ഗൈസ്, മിസ്റ്റർ ഫാക്ട്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ 10 കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരെ കുറിച്ചാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്പർ 10, ഹണി റോസ്. മലയാള സിനിമയിൽ റിച്ച് ആയിട്ടുള്ള ഒരു താരമാണ് ഹണി റോസ്. അതായത് താരത്തിന് ആലുവയിൽ ഒരു ഫ്ലാറ്റും കൂടുതൽ ആഡംബര കാറുകളും ഉണ്ട്. ഇനി നമുക്ക് ഹണി റോസിന്റെ പ്രതിഫലത്തിന്റെ കാര്യം പറയാം. 10 ലക്ഷം രൂപയാണ് ഹണി റോസ് ഒരു സിനിമയ്ക്കായി വാങ്ങുന്നത്. നമ്പർ 9, അപർണ ബാലമുരളി. ഈയിടെ ഇറങ്ങിയ മിക്ക സിനിമകളിൽ നമുക്ക് അപർണയെ കാണാൻ കഴിയും. അത് താരത്തിന്റെ വലിയൊരു ഇമ്പാക്റ്റായാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപർണയുടെ ഒരു സിനിമയുടെ പ്രതിഫലം എന്ന് പറയുന്നത് 10 മുതൽ 12 ലക്ഷം വരെയാണ്. താരം അഭിനയിച്ച മിക്ക സിനിമകളും നല്ല ഹിറ്റ് സിനിമയായിരുന്നു. നമ്പർ 8, നിമിഷ സജയൻ. മേക്കപ്പ് ഇടാത്ത നടി എന്നാണ് പലരും നിമിഷയെ വിശേഷിപ്പിക്കുന്നത്. അതൊരു വലിയൊരു ഇമ്പാക്റ്റ് തന്നെയാണ്. താരം അഭിനയിക്കുന്നത് മലയാള സിനിമയിലാണെങ്കിലും താരം വളർന്നതുമെല്ലാം മുംബൈയിലാണ്. ഇനി നമുക്ക് നിമിഷയുടെ പ്രതിഫലത്തിലേക്ക് നോക്കാം. നടി ഒരു സിനിമയ്ക്കായി വാങ്ങുന്നത് 15 ലക്ഷം രൂപയാണ്. ഇതുകൂടാതെ തന്നെ താരത്തിന് ബെൻസ് ഹൈ ക്ലാസ് എന്നീ ആഡംബര കാറുകളും സ്വന്തമായിട്ടുണ്ട്. നമ്പർ 7, അനുശ്രീ. നമുക്കെല്ലാവർക്കും അറിയാം അനുശ്രീ ഒരു മികച്ച നടി തന്നെയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക സിനിമയിൽ നമുക്ക് അനുശ്രീയെ കാണാൻ കഴിയും. താരത്തിൻ്റെ പ്രതിഫലയെക്കുറിച്ച് നോക്കിയാൽ 15 ലക്ഷം രൂപ വരെയാണ് ഒരു സിനിമയ്ക്കായി അനുശ്രീ വാങ്ങിക്കുന്നത്. നമ്പർ 6, മിയ ജോർജ്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു നടിയാണ് മിയ ജോർജ്. വളരെ നല്ലൊരു കഥാപാത്രമായിട്ടാണ് മിയ ജോർജ് പല സിനിമകളിലും അഭിനയിക്കുന്നത്. താരത്തിൻ്റെ ഒരു സിനിമയുടെ പ്രതിഫലം എന്ന് പറയുന്നത് 15 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയാണ്. കൂടാതെ തന്നെ താരത്തിൻ്റെ നെറ്റ്വർത്തായി ഓൺലൈൻ ഡാറ്റ കണക്കാക്കിയിരിക്കുന്നത് 10 കോടി രൂപയാണ്. കൂടാതെ തന്നെ ഓഡി A3, ടെറാനോ എന്നീ ആഡംബര കാറുകളുമുണ്ട്. മനോഹരമായ ഒരു വീടും മിയക്കുണ്ട്. നമ്പർ 5, അനു സിത്താര. എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ പ്രതിഫലം വാങ്ങുന്ന ഒരു നടി തന്നെയാണ് അനു സിത്താര. താരത്തിൻ്റെ ഒരു സിനിമയുടെ പ്രതിഫലം എന്ന് പറയുന്നത് 15 മുതൽ 25 ലക്ഷം രൂപ വരെയാണ്. ഇതുകൂടാതെ തന്നെ മനോഹരമായ ഒരു വീടും ആഡംബര കാറുകളുമുണ്ട് അനു സിത്താരയ്ക്ക്. നമ്പർ 4, നമിത പ്രമോദ്. നമുക്കെല്ലാവർക്കും അറിയാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലെത്തിയ നടിയാണ് നമിത പ്രമോദ്. ഈ താരത്തിൻ്റെ ഒരു സിനിമയുടെ പ്രതിഫലം എന്ന് പറയുന്നത് 20 മുതൽ 25 ലക്ഷം രൂപയാണ്. കൂടാതെ തന്നെ താരത്തിൻ്റെ ഓൺലൈൻ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 5 കോടി രൂപയാണ്. നമ്പർ 3, ഐശ്വര്യ ലക്ഷ്മി. നമുക്കെല്ലാവർക്കും അറിയാം ടോപ്പ് 3 തന്നെയുണ്ട് ഐശ്വര്യ ലക്ഷ്മി. താരത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് വളരെ കൂടുതലുമാണ്. താരത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് 20 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെയാണ്. അതുകൂടാതെ തന്നെ താരത്തിന് കൂടുതൽ ആഡംബര കാറുകളുമുണ്ട്. നമ്പർ 2, പാർവതി. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു നടി തന്നെയാണ് പാർവതി. താരത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് 30 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം രൂപ തന്നെയാണ്. അതുകൂടാതെ തന്നെ താരത്തിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 5 കോടി രൂപയാണ്. അതുകൂടാതെ തന്നെ താരത്തിന് നിരവധി ആഡംബര കാറുകളുമുണ്ട്. നമ്പർ 1, മഞ്ജു വാര്യർ.
മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന നായിക. താരത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ മുതൽ 75 ലക്ഷം രൂപ വരെയാണ്. അതുകൂടാതെ തന്നെ താരത്തിന് നിരവധി ആഡംബര കാറുകളുമുണ്ട്, പിന്നെ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റുമുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മളിവിടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.